പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് ആരാധിക്കുവാൻ ലഭിച്ച നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയരെ, നമുക്ക് കൊടുക്കുവാനുള്ള സകല മഹത്വവും അർപ്പിക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിലാണ്. എല്ലാ ബഹുമാനത്തിനും സ്തോത്രത്തിനും ആരാധനയ്ക്കും യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി ജീവൻ നൽകി തന്ന്, നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച, തൻ്റെ മക്കളാക്കി തീർത്ത നമ്മുടെ കർത്താവിനെ മാത്രമാണ്. പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യരാജാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആധിപത്യം അവൻ്റെ തോളിലാണ് ഇരിക്കുന്നത്. പ്രിയരെ, വിശ്വസിച്ചാട്ട് ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനെ വാഴുന്നവനായി, അവൻ സകലത്തിൻ്റെ മീതെ അവൻ വാഴുന്നവനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ആകയാൽ ആ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി വീണ്ടും നാം ശ്രദ്ധിപ്പാനായിട്ട് പോവുകയാണ്. ഈ പ്രാർത്ഥന ആരംഭിച്ച നിമിഷം മുതൽ പല സെക്ഷനുകളായിട്ട് അനുഗ്രഹീതരായ ദൈവദാസന്മാർ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവിക ആലോചനകൾ വളരെ വ്യക്തമായി നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളായിരുന്നല്ലോ കഴിഞ്ഞ ഓരോ മണിക്കൂറുകളിലും. ഇന്ന് രാത്രിയിലും നാം തുടർന്നും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ സി ജെ ആന്റണി അവർകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം തുടർന്നുള്ള സമയം. ദൈവവചനം നമുക്ക് കേൾക്കാം, കാതുകളെ നമുക്ക് തുറക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമായിരിക്കാം. ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി ജി ആന്റണിയെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ തുടർന്നുള്ള സമയത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന കൊയർ ടീമിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോയിൽ കടന്നു വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അഭിഷിക്തരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ പവർവിഷൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ലോകവ്യാപകമായി രാജ്യവ്യാപകമായി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. 100 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ചു. കർത്താവ് അനുവദിച്ചാൽ ഈ വെള്ളിയാഴ്ച ഉച്ചവരെയും നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ അതിശക്തമായ അരുളപ്പാടുകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ശക്തമായ വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മണിക്കൂറുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവദാസന്മാരിലൂടെ വെളിപ്പെട്ട വചനത്തിൻ്റെ ആ അനുഗ്രഹം, അല്ലെങ്കിൽ ആ വെളിപ്പാടുകൾ, ആ ദൈവശക്തികൾ ഓരോരുത്തരും അനുഭവിച്ച് ആത്മീക ജീവിതത്തിൽ പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്കും ഇങ്ങനെ വചനം പങ്കുവയ്ക്കാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് വളരെ വളരെ സ്തോത്രം ചെയ്തുകൊണ്ട് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് തന്നെയാണ് ഇന്ന് രാത്രിയിലും നമ്മുടെ ചിന്തകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഭവനത്തിനകത്തായിരിക്കാം, ജോലി തിരക്കിലായിരിക്കാം, യാത്രകളിലായിരിക്കാം, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ഈ വചനത്തിൻ്റെ കേൾവി നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി, അനുഗ്രഹമായി തീരും എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ മക്കൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നമുക്കറിയാം, നെഹെമ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നടന്ന ഒരു ഉണർവിൻ്റെ ചരിത്രമാണ് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും അനവധി നിരവധി ചിന്തകൾ
കേട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാ പ്രകാശിപ്പിച്ചിരിക്കുന്നത് നഹിമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നും 9-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ച് ആ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിങ്ങളോട് പറയാനാണ് എനിക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഈ നഹിമ്യാവിൻ്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ചരിത്രത്തിലേക്ക് അല്പ ചില മിനിറ്റുകൾ നമ്മൾ ഒന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നഹിമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എങ്കിലും എൻ്റെ സന്ദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ചരിത്രം വേഗത്തിൽ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം നഹിമ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ബാബേൽ പ്രവാസത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ഇസ്രായേൽ മക്കൾ, നമുക്കറിയാം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാസികളായി പോകുക എന്ന് പറയുന്നത് അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. ആവർത്തിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് അവർ പ്രവാസത്തിലേക്ക് പോകുന്നു. അനവധി പ്രവാസ ജീവിതം അനുഭവിക്കേണ്ടി വന്നവരാണ് യഹൂദന്മാർ എന്ന് പറയുന്നത്. എന്നാൽ ഈ യഹൂദന്മാർ പ്രവാസത്തിലേക്ക് പോകുന്ന ചരിത്രം പഠിക്കുമ്പോൾ അതിപ്രധാനമായ 3 പ്രവാസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല പ്രവാസ ജീവിതം യഹൂദന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനമായും നമ്മൾ ആധികാരികമായി ചിന്തിക്കേണ്ടുന്ന 3 പ്രധാന പ്രവാസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഭറവോന്യ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ മിശ്രയീമ്യ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ മക്കൾ പോകേണ്ടി വന്നു. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാസമാണ് നഹിമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ബാബിലോണിയ പ്രവാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാസമാണ് AD 70 നടന്ന അത് ചിതറിപ്പോക്ക്, അതും യഹൂദൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രവാസ ജീവിതമായിരുന്നു. ഈ 3 പ്രവാസങ്ങളെയും നമ്മൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് ഈ 3 പ്രവാസങ്ങൾക്കും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്. 2 പ്രധാന ചിന്തകൾ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, പ്രവാസത്തിലേക്ക് അവർ പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് പോകുകയല്ല, നേരെ മറിച്ച് പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ അരുളപ്പാട് അവരോട് പറയും. ദൈവം അവരോട് അരുളപ്പാട് പറയും, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും എന്നുള്ള അരുളപ്പാട് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ അവർ കേൾക്കുന്നു. അതുമാത്രമല്ല, പ്രവാസത്തിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഒരു വാഗ്ദത്തവും അവർ കേൾക്കാറുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പ്രവാസത്തിലേക്ക് പോകുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ ദൈവം അവരോട് പറയാറുണ്ട്. അത് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. 1, പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജനത്തോട് ദൈവം അരുളപ്പാട് പറയും, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും എന്നുള്ള അരുളപ്പാട്. 2, നിങ്ങൾ മടങ്ങി വരും എന്നുള്ള വാഗ്ദത്തവും ദൈവം യഹൂദന് കൊടുക്കാറുണ്ട്. ഈ മൂന്ന് പ്രവാസങ്ങളോടുള്ള ബന്ധത്തിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ആദ്യമായി മിസ്രയീമ്യ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ബന്ധത്തിൽ അബ്രഹാമിനോട് ദൈവം അരുളപ്പാട് പറഞ്ഞിരുന്നു, നിന്റെ ജനം സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കേണ്ടി വരും എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ 4 തലമുറ ഇവിടേക്ക് മടങ്ങി വരും എന്നുള്ള വാഗ്ദത്തവും ദൈവം അബ്രഹാമിന് പറഞ്ഞു കൊടുത്തിരുന്നു. അതും പ്രകാരം ഇസ്രായേൽ മക്കൾ 1-ാമത്തെ പ്രവാസം കഴിച്ചു. അവരുടെ സമയമായപ്പോൾ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അവർ വന്നു. ഈ ബാബേൽ പ്രവാസം നഹിമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഈ ബാബേൽ പ്രവാസത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേ, യിരെമ്യാവിലൂടെ ദൈവം അരുളപ്പാട് പറഞ്ഞു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും,
തീർന്നില്ല, 70 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം ദൈവം അതേ അവർക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെയാണ് AD 70 നടന്ന പ്രവാസം. ദൈവം അതേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്ത് ആയിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, ഈ ആലയം അതേ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ നശിക്കുന്ന ഒരു കാലം വരും. അങ്ങനെ പ്രവാസ ജീവിതം പ്രവചിക്കപ്പെട്ടു. ആമോസിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളെ അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള വാഗ്ദത്തവും ദൈവം അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പ്രവാസത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് പോകുമെന്നുള്ള അരുളപ്പാടും മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തവും ദൈവം യഹൂദന് കൊടുത്തിരുന്നു. വാസ്തവത്തിൽ പ്രിയരെ, എന്തുകൊണ്ടാണ് ഈ യഹൂദന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഇങ്ങനെ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. പ്രമാണം വിട്ടുപോകുന്നു, വചനത്തിൽ നിന്നും അവർ വഴിമാറുന്നു എന്നുള്ളതാണ് പ്രവാസത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം ഇത് ബാബിലോണിയ പ്രവാസത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ തുടർന്ന് നിങ്ങളോട് അല്പനേരം കാര്യങ്ങൾ പറയാൻ വരുന്നത്. നമുക്കറിയാം മിസ്രയീമ്യ ആ പ്രവാസം അവസാനിപ്പിച്ച് വാഗ്ദത്ത കനാൻ നാട്ടിൽ അവർ വന്നെത്തിയിരിക്കുന്നു. വാഗ്ദത്ത കനാൻ നാട്ടിൽ അവർ വന്നെത്തുമ്പോൾ ദൈവം അതേ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രമാണത്തിനകത്താണ് അവർ ജീവിക്കേണ്ടിയിരുന്നത്. പാലും തേനും ഒഴുകുന്ന ദേശത്ത് ദൈവം അവരെ കൊണ്ടുവന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അവർക്ക് വ്യവസ്ഥയില്ല. അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ അവർക്ക് വ്യവസ്ഥയില്ല. ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു. മോശവഴി ദൈവം കൊടുത്ത പ്രമാണത്തിന് അനുസരിച്ച് മാത്രമേ അവർക്കവിടെ ജീവിക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നുള്ള പ്രമാണം അവർക്കുണ്ടായിരുന്നു. എങ്ങനെ അവിടെ അതേ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള പ്രമാണം ദൈവം മോശ വഴി കൊടുത്തിരുന്നു. ആ പ്രമാണത്തിനനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആദ്യത്തെ 1, 2, 3 തലമുറകൾ ഒരു പരിധിവരെയും അവർ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ചെങ്കിലും രാജാക്കന്മാരുടെ കാലം വന്നപ്പോൾ, തലമുറകൾ മാറി മാറി വന്നപ്പോൾ പ്രമാണത്തിൽ നിന്ന് അകന്ന്, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് അകന്ന്, അതേ പാപത്തിലേക്ക് അശുദ്ധിയിലേക്ക് ജനം വഴുതി വീഴുവാനിടയായി. വിഗ്രഹാരാധകരായി, അന്യദൈവങ്ങളെ സേവിക്കുന്നവരായി, അതേ മ്ലേച്ഛതയിലൂടെ അശുദ്ധിയിലൂടെ അവർ ജീവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരാൻ, വചനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് പ്രവചിച്ചു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരോട് പറഞ്ഞു. നിങ്ങൾ വചനത്തിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ പ്രമാണത്തിലേക്ക് തിരിച്ചു വരണം, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം എന്നുള്ള ദൈവികാലോചന യെശയ്യാവിലൂടെ ദൈവം അരുളപ്പാട് പറഞ്ഞു. എന്നാൽ അവരാ പ്രമാണത്തിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, അവർ ആ പ്രവാചകനെ അവർ കൊന്നുകളയാനിടയായി. അപ്പോൾ തന്നെ ദൈവം അവരെ അടിക്കേണ്ടതായിരുന്നു. അപ്പോൾ തന്നെ ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയക്കേണ്ടതായിരുന്നു. പക്ഷേ ദീർഘക്ഷമയുള്ള ദൈവം, അതേ കരുണയും മനസ്സലിവുള്ള ദൈവം അവർക്ക് ഒരവസരം കൂടെ കൊടുക്കുവാൻ പദ്ധതിയിട്ടു. അവരുടെ അടുക്കലേക്ക് രണ്ടാമത്തെ ഒരു പ്രവാചകനെ അയച്ചു. അതാണ് യിരെമ്യാവ്, കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാവ് പ്രവചിക്കാൻ തുടങ്ങി. നിങ്ങൾ വചനത്തിലേക്ക് വരണം, നിങ്ങൾ ദൈവത്തിങ്കലേക്ക് വരണം, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം, പ്രമാണത്തിലേക്ക് മടങ്ങി വരണം എന്ന് അതേ യിരെമ്യാവ് പ്രവചിച്ചു. ആ പ്രവചനം കൊണ്ടൊന്നും ജനം മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. അവരെന്തു ചെയ്തു? യിരെമ്യാവിനെയും പിടിച്ച് ജയിലിൽ ഇടുവാനിടയായി തീർന്നു. യിരെമ്യാവിനെ ജയിലിൽ പിടിച്ചിട്ടു. അവർ മടങ്ങി വരാനോ മാനസാന്തരപ്പെടാനോ പ്രമാണത്തിലേക്ക് വരുവാനോ അവർ തയ്യാറായില്ല. അവർ ബോധിച്ചതുപോലെ ജീവിച്ചു. അതുകൊണ്ട് ദൈവം ജനത്തെ ബാബിലോണിയയിലേക്ക് പ്രവാസികളായി അയച്ചു.
പ്രവാസ ജീവിതത്തിലേക്ക് അവർ ബാബേലിലേക്ക് അടിമകളായി പോകാനിടയായി. നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ അറിഞ്ഞിട്ടുള്ളതുപോലെ 70 വർഷം തികഞ്ഞപ്പോൾ യിരെമ്യ പ്രവചിച്ച ആ വാഗ്ദത്ത നിവർത്തി എന്ന വണ്ണം യഹൂദന്മാർ വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ഇന്ത്യയിലെ സഭയുടെ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ് ഈ 100 മണിക്കൂർ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതെ, ഇന്ത്യൻ സഭ ഒരു വല്ലാത്ത പ്രവാസ അവസ്ഥയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ സഭയുടെ മേൽ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തം പ്രകാരം ഇന്ത്യൻ സഭയുടെ പ്രവാസകാലം അവസാനിക്കാറായിരിക്കുന്നു. ഒരു വലിയ ഉണർവ് നമ്മുടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്നത് പോലെ ഇന്ത്യക്കകത്തുള്ളവരും ഇന്ത്യയ്ക്ക് പുറത്തുള്ളവരുമായ അനവധി നിരവധി ദൈവദാസന്മാർ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ആവർത്തിച്ച് കേട്ടതാണ്, ഇന്ത്യയിൽ ഒരു ഉണർവ് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ത്യൻ സഭ ഇപ്പോൾ കുറേയധികം നാളുകളായി ഒരു പ്രവാസം അവസ്ഥയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇന്ത്യൻ സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം എതിരികൾ, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ഇന്ത്യൻ സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, എത്രയോ ദൈവദാസന്മാരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു, എത്രയോ ദൈവമക്കളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു, ക്രൂരമായി വധിക്കപ്പെടുന്നു. അതെ, ആരാധന ആലയങ്ങൾ തല്ലിത്തകർക്കുന്നു. ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാനോ സുവിശേഷ ദൗത്യം ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ പ്രവാസകാലം തീരാറായി. ഇന്ത്യയുടെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിയാകാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾ അതെ മനസ്സിലാക്കുന്നെങ്കിൽ, പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് വചനം കേൾക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ ഉണർവിനായി പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളെ നോക്കി ആത്മാവിൽ ഒരിക്കൽ കൂടെ പറയാൻ എനിക്ക് നിയോഗം ഉണ്ട്. ഒരു വലിയ ഉണർവിൻ്റെ കാലം നമ്മുടെ രാജ്യത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. വെളിപ്പെടാൻ പോകുന്ന ഉണർവ്, കൂട്ട സ്നാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കും, കൂട്ട അഭിഷേകങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കും, കൂട്ട രോഗസൗഖ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കും. അതെ, ലോക്കൽ ചർച്ചുകൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ആലയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു വലിയ ആത്മീക ഉണർവിലേക്ക് ഇന്ത്യൻ സഭയെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവമൊക്കെ തിരിച്ചറിയട്ടെ. ഇന്ന് രാത്രിയിൽ ഇന്ത്യയിൽ വെളിപ്പെടാൻ പോകുന്ന ഉണർവ് ദൂരത്ത് നിന്ന് നോക്കിക്കാണാനല്ല ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആ ഉണർവിനകത്ത് കയറി നിൽക്കാൻ, ഉണർവിൻ്റെ ഒരു ഭാഗമാകാൻ, അതെ, പവർ വിഷനിലുള്ള സകല പ്രേക്ഷിതർക്കും അതിനുള്ള അവസരം ദൈവം ഒരുക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ആ ഉണർവിനകത്തുണ്ടാവും, എന്നിലൂടെ ആ ഉണർവ് വെളിപ്പെടും, എൻ്റെ തലമുറയിലൂടെ ആ ഉണർവ് വെളിപ്പെടും എന്ന് ആത്മാവിൽ ഏറ്റെടുത്ത് വിശ്വസിക്കാൻ നിയോഗമുണ്ടെങ്കിൽ, ഇതിനകത്ത് മാത്രമല്ല എവിടെ ഇരുന്ന് വചനം കേൾക്കുന്നെങ്കിലും അവിടെ ഇരുന്നും നീ ദൈവത്തെ തുതിച്ചോ, ഇന്ത്യൻ സഭയുടെ ഉണർവിൻ്റെ കാലം അടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ സഭയുടെ പ്രവാസം അവസാനിക്കാറായി. പ്രിയരെ, യഹൂദൻ ബാബേൽ പ്രവാസം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സ്വന്തം നാട്ടിലേക്ക് വന്നു. നെഹ്മ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം 3, 4, 5, 6, 7 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ മതിൽ പണിയുന്നു, ആലയം പണിയുന്നു, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ 8-ാം അധ്യായത്തിലേക്കും 9-ാം അധ്യായത്തിലേക്കും വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വരുന്നത്. 8-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിലേക്കും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ, എന്തുകൊണ്ട് പ്രവാസം വന്നു? പ്രവാസം വരാനുള്ള ഒറ്റ കാര്യം, അവർ പ്രമാണം വിട്ടുപോയി, വചനത്തിൽ നിന്നും അകന്നുപോയി
എന്ന ഒറ്റ കാരണമാണ് അവർ പ്രവാസത്തിലേക്ക് പോകാൻ കാരണം. എന്നാൽ 8-ാം അധ്യായവും 9-ാം അധ്യായവും വായിക്കുമ്പോൾ അടുത്ത തലമുറ പിതാക്കന്മാർ പ്രമാണം വിട്ടുപോയി. എന്നാൽ പുതിയ തലമുറ വന്നപ്പോൾ പിതാക്കന്മാർ എറിഞ്ഞു കളഞ്ഞ പ്രമാണം അവർ രണ്ട് കൈ നീട്ടി എടുത്ത് പ്രമാണത്തിലേക്ക് മടങ്ങി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിത്രമാണ് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും കാണുന്നത്. നമുക്കറിയാം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നീർവാതിലിൻ്റെ മുൻപിലുള്ള വിശാലമായ ഒരു സ്ഥലത്ത് ഒരു യോഗം നടക്കുകയാണ്. നീർവാതിലിന് സമീപമുള്ള വിശാലമായ ഒരു ഗ്രൗണ്ട്, വിശാലമായ ഒരു സ്ഥലം, സ്ത്രീകളും പുരുഷന്മാരും ഏതാണ്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള സ്ത്രീകളും പുരുഷന്മാരും വലിയ ഒരു കൂട്ടം ജനം ഇതാ അതേ വചനത്തിൻ്റെ മുമ്പാകെ ഒരു വലിയ കൂട്ടം ജനം ആ മൈതാനിയിൽ കൂടി നിൽക്കുമ്പോൾ ആ ജനത്തിന് അഭിമുഖമായി ഒരു വലിയ പ്രസംഗ പീഠം. 8-ാം അധ്യായം നിങ്ങൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ വാക്യങ്ങളും നമുക്ക് വായിച്ച് പറയാൻ സമയം പോരല്ലോ. ഒരു വലിയ പുരുഷാരം, ആ പുരുഷാരത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രസംഗപീഠം. ആ പ്രസംഗപീഠത്തിൽ പുരോഹിതനായിരിക്കുന്ന എസ്രാ ശാസ്ത്രി ആ പ്രസംഗപീഠത്തിൽ നിൽക്കുകയാണ്. ആ പ്രസംഗപീഠത്തിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം ആ പ്രസംഗപീഠത്തിൽ ഇരിക്കുകയാണ്. ജനം മുഴുവനും എസ്രാ ശാസ്ത്രിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെയ്ത ഒരു കാര്യം, എസ്രാ ശാസ്ത്രി ന്യായപ്രമാണ പുസ്തകം നിവർത്തിയതും അത്ഭുതകരമായൊരു കാഴ്ചയാണ് അവിടെ നടന്നത്. ന്യായപ്രമാണ പുസ്തകം നിവർത്തിയതും ജനമെല്ലാം എഴുന്നേറ്റു നിൽക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവവചനത്തെ ബഹുമാനിക്കുന്ന ഒരു ജനത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഈ വചനത്തെ ചങ്കോൾ ചേർത്ത് പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ വചനം പ്രസംഗിക്കുകയും ഈ വചനം ജീവിതത്തിൻ്റെ മാതൃകയാക്കുവാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ് തോന്നിയത്. ആ വചനം നിവർത്തി വെച്ചതും ജനമെല്ലാം എഴുന്നേറ്റു നിന്നു. എത്ര ശാസ്ത്രി പറഞ്ഞിട്ടല്ല, എഴുന്നേക്കാം എന്ന് പറഞ്ഞിട്ടല്ല, അവരുടെ അകത്തു നിന്നും ആ വചനത്തോടുള്ള ബഹുമാനം അവരുടെ ശരീരഭാഷയിൽ വെളിപ്പെട്ടു വരികയാണ്. നമുക്കറിയാം ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മളെക്കാൾ മുതിർന്നവരോ സ്ഥാനം കൊണ്ടോ പ്രായം കൊണ്ടോ നമ്മൾ ബഹുമാനിക്കേണ്ടവരാരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇതാ ജനം മുഴുവനും എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവവചനത്തെ അവർ കൈക്കൊള്ളുന്ന, ദൈവവചനത്തെ അവർ സ്വീകരിക്കുന്ന അതിപ്രധാനമായ 5 കാര്യങ്ങൾ ഞാൻ എണ്ണി എണ്ണി ഈ ഭാഗത്ത് നിന്ന് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, അവർ വചനത്തിന് മുമ്പാകെ എഴുന്നേറ്റു നിന്നു. 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ജനം അതെ എല്ലാം എഴുന്നേറ്റു നിന്നു. അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ തന്നെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം, എസ്രാ ശാസ്ത്രി വചനം വായിക്കുമ്പോൾ ജനമെല്ലാം ആ വചനം ശ്രദ്ധിച്ചു കേട്ടു എന്ന് അവിടെ എഴുതി വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനമെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ആ വചനം അവർ കേൾക്കുന്നത് തോന്നുന്നത് പോലെയല്ല അവർ കേൾക്കുന്നത്, ഒരു കിഴവിക്കഥ കേൾക്കുന്നത് പോലെ, ഒരു വല്ലാത്ത അവസ്ഥയിലല്ല അവർ ആ വചനം കേൾക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. അവർക്കറിയാം അതവരുടെ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതവരുടെ ഭാവി നിശ്ചയിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അലസതയോടെ കേൾക്കാനല്ല, ശ്രദ്ധിച്ചു കേൾക്കാൻ. നിന്റെ ജീവിതത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന, നിന്റെ ജീവിതത്തിൻ്റെ നിത്യത നിശ്ചയിക്കുന്ന സന്ദേശമാണ് ദൈവദാസന്മാരിലൂടെ ഈ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ കാര്യം,
അത് എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേട്ടപ്പോൾ ജനമെല്ലാം ഇരുന്നു കരയുകയാണ്. ജനമെല്ലാം കരയുന്നു. പ്രിയരെ, ദൈവവചനം കേൾക്കുമ്പോൾ കരയുക എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീക അനുഭവമാണ്. നാം ദൈവവചനം വായിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് ഒരു ഭാഗത്ത് വായിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വചനം കേട്ടപ്പോൾ കുത്തുകൊണ്ടു എന്ന് ഒരു ഭാഗത്ത് വായിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വചനം കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന് വേറൊരു ഭാഗത്ത്. എന്നാൽ ഇവിടെ വായിക്കുന്നത് വചനം കേട്ടപ്പോൾ അവർ ഇരുന്ന് കരഞ്ഞു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. ഇതെല്ലാം വചനം കേൾക്കുമ്പോൾ ആത്മീകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധ നിലയിലുള്ള അവസ്ഥാവിശേഷങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാത്മീക പ്രതികരണമാണ് ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപബോധമുണ്ടാകുക, ആ പാപങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട്, ജീവിതത്തെ തിരുത്താൻ അത് ഏറ്റുപറയാൻ മനസ്സ് കാണിക്കുന്ന ഒരു തലമുറയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അഞ്ചാമത്, അവർ വചനത്തെ കൈക്കൊള്ളുന്ന, യഹൂദന്മാർ വചനത്തെ കൈക്കൊള്ളുന്ന, ദൈവജനം വചനത്തെ സ്വീകരിക്കുന്ന അഞ്ചാമത്തെ കാര്യമാണ് എട്ടാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിൽ വായിക്കുന്നത്. എന്താണ് 13-14 വാക്യത്തിൽ വായിക്കുന്നത്? 13-ാം വാക്യത്തിൻ്റെ അവസാന വാക്കിങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കേണം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിറ്റെന്ന് ഒലിവ് കൊമ്പും കാട്ടൊലിവ് കൊമ്പും കൊഴുന്ത് കൊമ്പും ഇതെല്ലാം കൊണ്ടുവന്ന്, സമയം പോയത് കൊണ്ട് ഞാൻ അത് വായിച്ച് സമയം കളയുന്നില്ല. അവർ കൂടാരങ്ങളിൽ പാർക്കുന്നു. അർത്ഥം അവർ വായിച്ചു വന്നപ്പോൾ കൂടാരങ്ങളിൽ പാർക്കണം, കൂടാരപ്പെരുന്നാൾ ആചരിക്കണം എന്ന തിരുവെഴുത്ത് വായിച്ചപ്പോൾ അവർ അതുപോലെ അനുസരിക്കാൻ തയ്യാറാകുന്നു. 5 കാര്യങ്ങൾ. പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്ന ദൈവമക്കൾ, ഇസ്രായേൽ മക്കൾ വചനത്തോടുള്ള ബന്ധത്തിൽ 5 പ്രധാന കാര്യങ്ങൾ അവർ ചെയ്യുന്നതായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. 1, അവർ വചനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. 2, അവർ വചനം ശ്രദ്ധിച്ചു കേൾക്കുന്നു. 3, വചനത്തിൻ്റെ മുമ്പിൽ അവർ കരയുന്നു. 4, അവർ വചനത്തിൻ്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറയുന്നു. 5, അവർ കേട്ട വചനം അതുപോലെ അനുസരിക്കാൻ അവർ തയ്യാറാകുന്നു. ഈ 5 കാര്യങ്ങൾ യഹൂദനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ വചനത്തെ അത്ര കണ്ട് ബഹുമാനിക്കാൻ കാര്യം എന്നുള്ളത് ചിന്തിച്ചാൽ അവർക്കറിയാം, തങ്ങളുടെ പിതാക്കന്മാർ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം, അടിക്കടി പ്രവാസം അവരുടെ ജീവിതത്തിൽ വരുവാനുള്ള കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ വചനവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്, വചനത്തിൽ നിന്നും അകന്നു പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രവാസം വന്നത്. അതുകൊണ്ട് പുതിയ തലമുറ വന്നപ്പോൾ, പ്രവാസത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് വന്ന തലമുറ, അവരെ വചനവുമായി കണക്റ്റാകുകയാണ്, വചനവുമായി അവരടുക്കുകയാണ്, വചനവുമായി അവർ ചേർന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു ഉണർവ് നമ്മുടെ രാജ്യത്ത് വെളിപ്പെടണമെങ്കിൽ കുറുക്കുവഴികളില്ല. ഉണർവ് കുറുക്കുവഴികളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ ദൈവസഭ, ഇന്ത്യയിലെ സഭ, കേരളത്തിലെ സഭ, ദൈവത്തിൻ്റെ മക്കൾ നിശ്ചയമായും വചനത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ, വചനത്തെ ഏറ്റെടുത്തേ പറ്റൂ. വചനത്തിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് കരയാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഒരു ഉണർവ് നമ്മുടെ രാജ്യത്ത് വെളിപ്പെടുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇന്ന് രാത്രി കാലം വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ,
ഞാൻ ഈ പറഞ്ഞ കാര്യം പുതിയ നിയമത്തിലെ ഒരു സഭയുമായി ബന്ധപ്പെടുത്തി വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പുതിയ നിയമസഭയുമായി ബന്ധപ്പെടുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 2:3 അതിൻ്റെ 3 ഞാൻ വായിക്കുകയാണ്. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 2:3 അതിൻ്റെ 3 വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുന്ന ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. ആ വാക്യം ഇങ്ങനെയാണ്, ഒന്ന് തെസ്സലോനിക്ക ലേഖനം 2:3 അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അപ്പോസ്തോലൻ തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. എങ്ങനെ കേട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ ദൈവവചനം ശ്രദ്ധിച്ചു കേട്ടതുപോലെ അവർ ദൈവവചനം ശ്രദ്ധിച്ചു കേട്ടു. അടുത്ത വാക്ക്, മനുഷ്യൻ്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ, സാക്ഷാൽ ആകുന്നത് പോലെ. കേൾക്കുന്ന വചനം അതൊരു ദൈവദാസൻ്റെ സ്വന്തമല്ല, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, നമ്മുടെ ബുദ്ധിയിൽ നിന്നും കഴിവിൽ നിന്നും പറയുന്നതല്ല, ഇത് സാക്ഷാൽ ആകുന്നത് പോലെ. എത്ര ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ അത് നിവർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ കാരണം ആ വചനം സാക്ഷാൽ ആകുന്നത് പോലെ അവർ കൈക്കൊണ്ടതിനാൽ. ദൈവവചനം സാക്ഷാലാകുന്നത് പോലെ അവർ കൈക്കൊണ്ടതിനാൽ. അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ സ്തുതിക്കുന്നു. അടുത്ത വാക്ക്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ, കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടാൽ ഉറപ്പ് ആ ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, അതെ, ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുന്നതാണ്. വിശ്വസിക്കുന്നവരിൽ വചനം വ്യാപരിക്കും. ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്ന് വചനം കേട്ടാലും ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചനം ഈ 4 ഒതുങ്ങി നിൽക്കത്തില്ല, ഈ വചനം വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം? യോഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമ്പോൾ പ്രസംഗം അവസാനിക്കും, പ്രസംഗം അവസാനിക്കും, ദൈവദാസന്മാർ 4 പോകും, ദൈവമക്കൾ പല വഴിക്ക് പോകും. എങ്കിലും കേട്ട വചനം, വിശ്വസിച്ച വചനം, വചനത്തെ ഏറ്റെടുത്തെങ്കിൽ ആ വചനം അപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കും, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഏറ്റെടുത്ത വചനം, സ്വീകരിച്ച വചനം, അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഉദാഹരണം പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ 5 രൂപയുടേതോ 10 രൂപയുടേതോ ഏത് വിലയിലുള്ളതാണെങ്കിലും ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിച്ചാൽ 10 കഴിയുമ്പോൾ നമ്മളത് മറന്നുപോയെന്നിരിക്കാം. എന്നാൽ നമ്മൾ മറന്നുപോയാലും ടാബ്ലറ്റ് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് അതതിൻ്റെ പണി ചെയ്തിരിക്കും, അതതിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കും. അങ്ങനെയെങ്കിൽ വചനം അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, വചനത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, വചനത്തെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് വചനം വചനത്തിൻ്റെ പ്രവൃത്തി ചെയ്തു തന്നിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനം ഞാൻ വെറുതെ അയക്കത്തില്ല, അയച്ചാൽ അതിൻ്റെ കാര്യം സാധിച്ചേ അത് മടങ്ങി വരികയുള്ളൂ. ഉറപ്പ്
വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തോലൻ പറഞ്ഞത് വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയരെ, എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം പറയുവാൻ ഞാൻ തുടങ്ങുകയാണ്. വചനത്തിൻ്റെ വ്യാപാരത്തെക്കുറിച്ച്, വചനത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച്, വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അല്പനേരം ഞാൻ ദൈവവചനം തുടർന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വചനത്തിൻ്റെ മൂന്ന് പ്രധാന വ്യാപാരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ വരികയാണ്. ഒന്നാമത്തേത്, ഈ വചനം നമ്മുടെ മാനസിക മണ്ഡലത്തിലേക്ക് വ്യാപരിക്കുന്നതാണ്. ഈ വചനം അത് നമ്മുടെ മാനസിക മണ്ഡലത്തിലേക്ക് വ്യാപരിക്കും. മാനസിക മണ്ഡലത്തിലേക്ക് ഈ വചനം വ്യാപരിക്കും. ഞാനൊരു വാക്യം അതിനുവേണ്ടി വായിക്കുന്നത് എബ്രായ ലേഖനം 4:4 അതിൻ്റെ 12 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വോർവിടിവിക്കും വരെയും തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്ന് ഇവിടെ പറയുന്ന സോൾ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് നമ്മുടെ ദേഹിയാണ്, അത് നമ്മുടെ മൈൻഡാണ്. വചനം നമ്മുടെ മൈൻഡിലേക്കിറങ്ങും, നമ്മുടെ മനസ്സിലേക്കിറങ്ങും. നമുക്കറിയാം പലരുടെയും വ്യക്തിത്വം മനസ്സ്, മൈൻഡ് എന്ന് പറയുന്നത് വളരെ, എൻ്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ, പലമാതിരി ചപ്പു ചവറുകൾ കൊണ്ട് നിറഞ്ഞതാണ് പലരുടെ മൈൻഡ്. ചിലരെ സ്വയം ബന്ധിക്കപ്പെട്ടവരുണ്ട്, സ്വയം ബന്ധിച്ചവർ. എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ പരീക്ഷ എഴുതത്തില്ല, ഞാൻ ഇൻ്റർവ്യൂവിന് പോവത്തില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. അങ്ങനെ സ്വയം നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് 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 സ്വയം ബന്ധിക്കപ്പെട്ടവരുണ്ട്. വേറെ ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ളവരാൽ ബന്ധിക്കപ്പെട്ടതാണ്. നീ ഒരിക്കലും ശരിയാവത്തില്ല, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അങ്ങനെ പലമാതിരിയുള്ള വാക്കുകൾ കേട്ട് മറ്റുള്ളവർ തകർത്ത് കളഞ്ഞവർ, ഇന്ന് രാത്രിയിൽ നിന്റെ പേഴ്സണാലിറ്റിക്ക് മാറ്റം വരുത്താൻ വചനത്തിൻ്റെ വ്യാപാരത്തിന് കഴിയും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പാകെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 19 ഞാൻ ജീവിച്ചത് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെയാണ് ഞാൻ ജീവിച്ചത്. എന്നെ അലട്ടിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ കുഴപ്പങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് ഒരു നല്ല വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം പാടെ തകർന്ന് തരിപ്പണമായതാണ്. അതുപോലെ തന്നെ എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് അപകർഷതാബോധം. അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ അകത്ത് ബോധമുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ. പറഞ്ഞാൽ ശരിയാകുമോ, പറഞ്ഞാൽ ഒക്കുമോ, ചെയ്താൽ ശരിയാകുമോ, അങ്ങനെയുള്ള മാനസിക സംഘർഷവും പിരിമുറുക്കവും എന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ആ മാനസിക പിരിമുറുക്കത്തെ, എൻ്റെ പേഴ്സണാലിറ്റിക്ക് വ്യത്യാസം വരുത്തിയത് വചനത്തിൻ്റെ വ്യാപാരത്താലാണ്. ഇന്ന് രാത്രിയിൽ, ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുമ്പാകെ ഈ വചനവുമായി നിൽക്കത്തക്ക വണ്ണം എൻ്റെ അകത്ത് കരുത്ത് പകർന്നത്, എന്നെ വ്യത്യാസപ്പെടുത്തിയത് വചനത്തിൻ്റെ വ്യാപാരമാണ്. അതെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ, ചില വ്യക്തിത്വങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവാത്മ തരുന്ന നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, മുറിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, ആരോട് സംഭാഷിക്കാൻ താല്പര്യമില്ലാതെ, എല്ലാവരാലും ഒറ്റപ്പെട്ട് ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നത് പോലെ വചനം കേൾക്കുന്ന ചിലരെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, വചനം തുളച്ചിറങ്ങുന്നതാണ്, വചനം നിന്നെ വ്യത്യാസപ്പെടുത്തുന്നതാണ്, നിന്റെ മാനസിക മണ്ഡലത്തിലേക്ക് വചനം വ്യാപരിക്കട്ടെ. വചനം വ്യാപരിക്കുന്ന രണ്ടാമത്തെ മേഖല കമ്പിവാചകത്തിൽ പറയാൻ താല്പര്യപ്പെടുന്നു. രണ്ടാമത്, അതെ, നിന്റെ ശരീരത്തിലേക്ക് വചനം വ്യാപരിക്കും. ശരീരത്തിലേക്ക് വചനം വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ, നിന്റെ ശരീരം രോഗാവസ്ഥയിലാണെങ്കിൽ, നമ്മളുടെ ശരീരം
ഒരിക്കലും രോഗത്തിൽ കിടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രോഗിയായി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആദമിനെ ഹവയെയും ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവരുടെ ശരീരത്തിൽ രോഗമില്ലായിരുന്നു. നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഇരിക്കുന്നവരാണ്. സ്വർഗത്തിൽ രോഗമില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ രോഗികളായി ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല. പിന്നെ എന്തുകൊണ്ട് രോഗം വന്നു? അതിന് പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പാപം. പാപത്തിൻ്റെ പരിണതഫലമാണ് രോഗം. അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിൽ രോഗിയായി നമ്മൾ ജീവിക്കണമെന്നത് ദൈവത്തിന് പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ രോഗാവസ്ഥയിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ ഈ വചനത്തിൻ്റെ വ്യാപാരത്തിന് കഴിയും. വചനം നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൻ്റെ മേലുള്ള രോഗത്തിന് സൗഖ്യമുണ്ടാകും. മൂന്നാമത്തെ വചനത്തിൻ്റെ വ്യാപാരം പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്നതാണ് വചനത്തിൻ്റെ വ്യാപാരത്താൽ. എൻ്റെ സ്വദേശം, അതെ, ഞാൻ വിവാഹം കഴിച്ചത് കൊല്ലത്തു നിന്നാണ്. എൻ്റെ ഭാര്യ വീടിൻ്റെ മുൻവശത്ത് ഒരു ഭവനം. ആ ഭവനത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഗുജറാത്തിൽ ജോലിയെടുത്തുകൊണ്ടിരുന്നു. താനെ നല്ല സാലറി വാങ്ങി ജോലിയെടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ തനിക്ക് ജോലി തുടരാൻ കഴിയാതെ ആ ജോലി വിട്ട് താൻ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ഹോസ്പിറ്റലുകളിലും മന്ത്രവാദങ്ങളിലും ആവിചാരങ്ങളും ഒക്കെയായി സഞ്ചരിച്ച് ഒരു ഭ്രാന്തനെപ്പോലെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ ചെറുപ്പക്കാരൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരവസരം ലഭ്യമായി. തന്നോട് സുവിശേഷം പറയാനും തൻ്റെ വീട്ടിലിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാനും എനിക്ക് കുടുംബമായി അവസരം കിട്ടി. അങ്ങനെ തന്നോട് സുവിശേഷം പറഞ്ഞ് അല്പസമയം പ്രാർത്ഥിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നിൽ വ്യാപരിച്ച ദുരാത്മാവ് പുറത്തു വരുവാനിടയായി. ആ അശുദ്ധാത്മാവ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ വ്യാപരിച്ച അശുദ്ധാത്മ പറഞ്ഞത്, ഞാൻ ഇവനെ വിട്ടു പോകത്തില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ വിട്ടു പോകാത്തത്? ഉടനെ അശുദ്ധാത്മ പറഞ്ഞത്, 9 മന്ത്രവാദികൾ ഒരുമിച്ച് കൂടി 9 കുടത്തിനകത്ത് ഞങ്ങളെ ബന്ധിച്ച് അതെ ഇരുത്തിയിരിക്കുകയാണ്. ആ കുടത്തിലെ കെട്ട് അഴിയാതെ ഞങ്ങൾക്കൊരിക്കലും പോകാൻ പറ്റത്തില്ല. കേട്ടുകൊണ്ടിരുന്ന സമീപവാസികളായ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും, അതെ ഗുജറാത്തിലുള്ള ആ കുടത്തിൻ്റെ കെട്ട് അഴിക്കണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഗുജറാത്ത് കൊല്ലത്ത് നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് ഗുജറാത്തിൽ പോയി കുടത്തിൻ്റെ കെട്ടഴിക്കാൻ പോകുന്നത്? ഞാൻ ആ പിശാചിനോട് പറഞ്ഞു, എടാ പിശാചെ, കുടത്തിലുള്ള കെട്ട് പൊട്ടിയാൽ നീ പോകുമോ? പിശാചെ പറഞ്ഞു, പോകും. ഞാൻ കണ്ണടച്ചൊന്ന് സ്തോത്രം പറഞ്ഞു, കർത്താവേ, അതിവേഗത്തിൽ ഓടിപ്പോകുന്ന വചനം ഇപ്പോൾ അയക്കണം. ഈ ദുരാത്മ പറയുന്ന കുടം എന്താണോ എവിടെയാണോ കെട്ട്, അത് പൊട്ടണം എന്ന് കൽപ്പിച്ചതും അതെ ആ വചനത്തിൻ്റെ വ്യാപാരത്താൽ ആ ആഭിചാര ശക്തിയെ സ്വർഗം തകർക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നിന്നെ ഒതുക്കിക്കളഞ്ഞത്, നിന്നെ ബന്ധിച്ചു കളഞ്ഞത്, ഒരു തലത്തിനും നിവരാൻ പറ്റാതെ നിന്നെ ഒതുക്കിക്കളഞ്ഞ ഏത് കെട്ടാണോ അതിനെ പൊട്ടിക്കാൻ വചനത്തിൻ്റെ വ്യാപാരത്തിന് കഴിയും എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് അത് സ്തോത്രം പറഞ്ഞേറ്റെടുക്കാൻ കഴിയും? ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതെ, ചില ആഭിചാരത്തിൻ്റെ കെട്ടുകൾ പൊട്ടാൻ തുടങ്ങുകയാണ്. വചനത്തിൻ്റെ വ്യാപാരത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ ചില ദുർവ്യാപാരങ്ങൾ നിന്നെ വിട്ട്, നിന്റെ തലമുറകളെ വിട്ട് അഴിഞ്ഞു പുറത്തു പോകാൻ പോകുകയാണ്. ഓ രഗാധനാധര, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ വ്യാപാരം വെളിപ്പെടട്ടെ, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ മുമ്പിൽ നീ പ്രതികരിക്കാൻ തയ്യാറായാൽ, വചനത്തിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീഴാൻ തയ്യാറായാൽ, വചനത്തിൻ്റെ മുമ്പിൽ കരയാൻ തയ്യാറായാൽ, വചനത്തിൻ്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറയാൻ തയ്യാറായാൽ, വചനം പറയുന്നത് നീ അനുസരിക്കാൻ തയ്യാറായാൽ, ഈ വചനം സാക്ഷാലാകുന്നത് പോലെ നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ഉറപ്പ്
വചനത്തിൻ്റെ വ്യാപാരം നിൻ്റെ മേൽ വെളിപ്പെടും. നിൻ്റെ മാനസിക മണ്ഡലത്തിലേക്ക് വചനത്തിൻ്റെ വ്യാപാരം വെളിപ്പെടും. നിൻ്റെ ശാരീരിക മണ്ഡലത്തിലേക്ക് വചനത്തിൻ്റെ വ്യാപാരം വെളിപ്പെടും. തീർന്നില്ല, പൈശാചിക മണ്ഡലങ്ങളെ വചനം തകർത്ത് കളയും. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിരുന്ന് കണ്ണുകളെ അടച്ച് അല്പ ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അതെ, വചനം വ്യാപരിക്കാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. ഓ രഗധന ധരാധന, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ മാനസിക മണ്ഡലങ്ങളിലേക്ക് വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ശാരീരിക മണ്ഡലങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഈ നാല് ഭിത്തിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല, ഈ വചനം അതിവേഗം ഓടിപ്പോകുകയാണ്. സഹോദരി, നീ ഇവിടെ ഇരുന്ന് കൈയടിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പോൾ, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നിന്റെ വീടിനകത്തേക്ക് ആ വചനം ഇറങ്ങിച്ചെല്ലുകയാണ്. നിന്റെ തലമുറ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം, അവിടെ വചനം ഇറങ്ങിച്ചെല്ലുകയാ. ഏത് കുരുക്കിലാണോ കിടക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അവൻ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ ജനത്തെ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം കൂടെ സമർപ്പിക്കാം. സ്വർഗത്തെ പിതാവേ, ഇന്ന് രാത്രി വചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആണിപ്പഴുതുള്ള കരം ഓരോരുത്തരുടെ മേൽ വെളിപ്പെടണമേ. ഇന്ന് രാത്രി വലിയൊരു ഉണർവ് ഞങ്ങളുടെ രാജ്യത്ത് വെളിപ്പെടണമേ. ഇന്ന് രാത്രി മാനസിക മണ്ഡലത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ശരീരത്തിലേക്ക് രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഒരു വലിയ സൗഖ്യത്തിന് കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അല്ല ശക്തിയാലയല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ, സൈന്യത്താലയല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്ന
എന്റെ കൊസ്തു നാളിൽ ഉന്മഴ പെയ്യ.